തകർച്ചയിലേക്ക് കൂപ്പൂത്തി വീഴുകയാണ് ബി ജെ പി രാഷ്ട്രീയ തകർച്ച നേരിടാനൊരുങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോഴുതാ മറ്റൊരു വമ്പൻ തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് ഇക്കുറി പടല ഒന്നുമല്ല മറച്ചു നല്ല അടിയാണ് ബി ജെ പിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് എടുത്തു പറഞ്ഞാൽ മോദിക്കും ഷായ്ക്കുമെതിരെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് അടി നടക്കുന്നത് പ്രവർത്തകരെയും നേതാക്കളെയും പരിഗണിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മോദിയും ഷായും ചേർന്ന് സ്ഥാനാർത്ഥിയാക്കിയതിന്മേലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പിയെ തകർച്ചയുടെ വാക്കിൽ എത്തിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം രാജസ്ഥാൻ പ്രതീക്ഷയ്ക്ക് വിപരീത കോൺഗ്രസ് തന്നെ പിടിച്ചുമെന്ന തെല്ലെന്നല്ല ബി ജെ പി വട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ആരും ബാക്കിയില്ല എന്ന തരത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും ബി ജെ പി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇറക്കി കളിക്കുന്നത് എന്നാൽ പാളിപ്പോയ ഐഡിയയിൽ ഇപ്പോൾ പിടിച്ചു കയറിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകരാണ് അതെ മോദി ഷാമാരുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത് മാത്രവുമല്ല മോദി ഷാ കൂട്ടുകെട്ടിനെതിരെയും അവർ വൻ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പരിചയ സമ്പത്തോ ജനകീയതയോ ഇല്ലെങ്കിലും ദിയാകുമാരി രാജസ്ഥാനിൽ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന വാശിയിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ട് നിലനിൽക്കുന്നതാണ് ബി രാജസ്ഥാൻ പ്രവർത്തകരെ ഇപ്പോൾ ചോടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് വസുന്ധര രാജസിന്ധ്യയുടെ ചിറകരിഞ്ഞുകൊണ്ട് ജയ്പൂർ രാജകുടുംബാംഗമായ ദിയാകുമാരിയെ ഉയർത്തിക്കാട്ടുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത് നാൽപ്പത്തി ഒന്ന് സീറ്റിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇതിൽ തലസ്ഥാനമായ ജയ്പൂരിനോട് ചേർന്ന വിദ്യാധർ നഗർ മാത്രമാണ് സിറ്റിംഗ് സീറ്റ് ഇവിടുത്തെ എം എൽ നര്പത് സിംഗ് രാജുവയെ ഒഴിവാക്കിക്കൊണ്ടാണ് ലോക്സഭാംഗമായിട്ടുള്ള ദിയാകുമാരിയെ പകരം സ്ഥാനാര്ത്ഥിയാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധരയെ വെട്ടി ദിയാകുമാരിയെ ഉയർത്തുക വഴി മോദി ഷാ കൂട്ടുകെട്ടിന് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് വാജ്പേയി അദ്വാനി കാലത്തിൽ ഉയർന്നുവന്ന നേതൃത്വത്തെ അപ്പാടെ തുടച്ചുമാറ്റുക രണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ളയാൾ രാജസ്ഥാനിൽ പാർട്ടിയുടെ തലപ്പത്തുണ്ടാവുക ഇതിനോടകം തന്നെ പല നേതാക്കളും വിമത ഭീഷണി മുഴക്കിക്കഴിഞ്ഞു എന്തിനേറെ പാർട്ടി കൊടി പാർട്ടി പ്രവർത്തകർ തന്നെ കത്തിച്ചതും ഇതേ രാജസ്ഥാനിൽ തന്നെയാണ് ഒട്ടനേകം നേതാക്കളാണ് ബി ജെ പിക്ക് വിമത സ്വരം ഉയർത്തിയിട്ടുള്ളത് എന്നിട്ടും വളരെ ധാർഷ്ട്യത്തോടെ അതേ തീരുമാനത്തിൽ മുന്നോട്ട് പോവുക യാണ് മോദിയും ഷായും അഹങ്കാരം നാശം വിതയ്ക്കുമെന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു